നല്ല ഒരു ഹാപ്പി അല്ലേ. ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോണത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് ഒരു 150 ഗ്രാം ബീഫ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ കൊടുത്തു. അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് 2 സബോള ചെറുതാക്കിയതും 2 പച്ചമുളക് ചെറുതാക്കിയതും ഇത്ര പോകുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് വറ്റിച്ചു. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വലിച്ചെടുത്തത്. അങ്ങനെ വലിച്ചെടുത്തിട്ടുള്ള ബീഫാണിത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ആ ബീഫ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബീഫിൻ്റെ മിക്സിൽ ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ നമുക്കത് കട്ട്ലറ്റ് രൂപത്തിൽ പിടിച്ച് പൊരിച്ചെടുക്കാൻ പറ്റും. ഞാൻ ആ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഈ മിക്സിയിലിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കട്ട്ലറ്റുകൾ ഉണ്ടാക്കി വെക്കാം. ബ്രെഡിൻ്റെ പൊടി, ബ്രെഡ് ക്രംസ്, പിന്നെ ഒരു കോഴിമുട്ട നമ്മളൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കാണാം. ഇനി നമുക്ക് ഇത് ഒരെണ്ണം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ ചെറിയൊരു ബോൾ എടുക്കുക. ആ ബോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇതിനിപ്പോൾ പ്രത്യേക അച്ചൊന്നും വേണമെന്നില്ല, വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ മുട്ടയിലൊന്ന് ഈ കോഴിമുട്ട അടിച്ചതിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് തട്ടി കുത്തിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കാൻ നമുക്ക് പോകാം. ഇതുപോലെ നമ്മൾ എല്ലാ ബീഫും ഇതുപോലെ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബീഫ് മുഴുവൻ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കൊണ്ടുവരാം. നമ്മുടെ എണ്ണ ചൂടായി, നമുക്കിത് ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നിറഞ്ഞ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള ബീഫ് കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു.